CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ അപ്രതീക്ഷിത വിയോഗം കേരളത്തിന് തീരാ നഷ്ടമാണ്. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നുവെങ്കിലും വൈകാതെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ച ചരമവാർത്ത എത്തുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് CPIക്ക് മാത്രമല്ല മതനിരപേക്ഷ കേരളത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാകെയും കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. കരകളഞ്ഞ കമ്മ്യൂണിസ്റ്റും തൊഴിലാളി നേതാവുമായിരുന്നു കാനം. കോട്ടയം ജില്ലയിലെ കാനമാണ് ജന്മനാട്. സ്വന്തം നാടിനെ പേരിനൊപ്പം ചേർത്ത് നാടിൻ്റെ പേരിൽ അറിയപ്പെട്ട നേതാവാണ് കാനം രാജേന്ദ്രൻ. അച്ഛൻ പരമേശ്വരൻ നായർ തോട്ടം മാനേജരായിരുന്നതിനാൽ ചെറുപ്പം മുതൽ തൊഴിലാളികളുമായിട്ടായിരുന്നു സഹവാസം. വളരെ ചെറുപ്പത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് എത്തി 20-ാം വയസ്സിൽ AIYF സംസ്ഥാന സെക്രട്ടറിയായി, തൊട്ടടുത്ത വർഷം CPI സംസ്ഥാന കൗൺസിൽ അംഗമായി, 25-ാം വയസ്സിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. കഴിഞ്ഞ 53 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. MN ഗോവിന്ദൻ നായർ, NE ബൽറാം, CE അച്യുതമേനോൻ, TV തോമസ്, വെളിയം ഭാർഗവൻ തുടങ്ങിയവർക്കൊപ്പം സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചു. PK വാസുദേവൻ നായർക്ക് ശേഷം കോട്ടയം ജില്ലയിൽ നിന്ന് CPI സംസ്ഥാന സെക്രട്ടറിയായ വ്യക്തി കൂടിയാണ് കാനം രാജേന്ദ്രൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യത്തിനും സൗഹാർദ്ദത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതാവാണ്. സ്വന്തം പാർട്ടിയുടെ അഭിപ്രായം പരസ്യമായി പറയുമ്പോഴും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള വിരോധത്തിലേക്ക് തിരിയാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തിയ നേതാവാണ് കാനം രാജേന്ദ്രൻ. 2015 ആദ്യമായി CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം 2018 മലപ്പുറത്തും 2022 തിരുവനന്തപുരത്തും ചേർന്ന സംസ്ഥാന സമ്മേളനങ്ങളിലും സെക്രട്ടറിയായി ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന് പാർട്ടിയിലും പൊതുസമൂഹത്തിലുമുണ്ടായ സ്വീകാര്യതയുടെ തെളിവാണ്. ഏത് സങ്കീർണമായ പ്രശ്നങ്ങളും കാനത്തിൻ്റെ മുമ്പിലെത്തിയാൽ അതിന് ലളിതമായ പരിഹാരമുണ്ടാകുമെന്നത് പൊതുവിലുള്ള സംസാരമാണ്, പ്രത്യേകിച്ച് പാർട്ടിയിലും. അത് തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലും രാഷ്ട്രീയ മേഖലയിലും പ്രകടമായിരുന്നു. യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് നേരെ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ദീർഘകാലം AITC സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു. അഖിലേന്ത്യാ തലത്തിലും പ്രവർത്തിച്ചു. വിവിധ മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അസാധാരണമായ കഴിവുണ്ടായിരുന്ന കാനം ഉജ്ജ്വലനായ വാഗ്മി കൂടിയായിരുന്നു. വിവിധ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയും പുത്തൻ തലമുറ ബാങ്കുകൾ, IT സ്ഥാപനങ്ങൾ, സിനിമാ മേഖലയിൽ ഉൾപ്പെടെ AITC യൂണിയൻ ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയത് കാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കെട്ടുറപ്പോടെ നിർത്തുന്നതിലും ഘടകകക്ഷികളോട് സൗഹാർദ്ദം പുലർത്തുന്നതിലും പ്രത്യേക ശ്രദ്ധ പുലർത്തിയ നേതാവാണ്. മുന്നണി വിപുലീകരണത്തിനും ശക്തമായ പിന്തുണ നൽകി. പാർലമെൻ്ററി രംഗത്തും മികവ് തെളിയിച്ചു. 1982 വാഴൂരിൽ നിന്ന് നിയമസഭയിലെത്തി. MLA ആയിരിക്കുമ്പോൾ തന്നെ CPI കോട്ടയം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1984 മുതൽ 1987 വരെ നിയമസഭാ അഷ്വറൻസ് കമ്മിറ്റി ചെയർമാനായിരുന്നു. CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും കാനം ഒന്നിച്ച് നിയമസഭയിലെത്തിയവരാണ്. വാഴൂരിൻ്റെ വികസനത്തിന് അടിത്തറയിട്ട ജനപ്രതിനിധിയാണ്. നിർമ്മാണ തൊഴിലാളികളുടെ ജീവിത സുരക്ഷയ്ക്കായി കാനം നിയമസഭയിൽ അവതരിപ്പിച്ച സ്വകാര്യ ബില്ലിൻ്റെ ചുവട് പിടിച്ചാണ് പിന്നീട് നിർമ്മാണ തൊഴിലാളി നിയമം നിലവിൽ വന്നത്.